بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ അറഫ ദിവസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. അറഫ ദിവസത്തിലെ ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ് സൗമി യൗമി അറഫ, അറഫ നോമ്പെന്നത്. അറഫ നോമ്പ് സംബന്ധമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് മറുപടിയായി പറഞ്ഞത്, സുഇല അൻ സൗമി യൗമി അറഫ ഫഖാല യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ. ഈ അറഫ നോമ്പ് എന്നത് കഴിഞ്ഞുപോയ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുമെന്നാണ്. ഇങ്ങനെ രണ്ടു വർഷത്തെ ചെറുദോഷങ്ങൾ പൊറുപ്പിക്കുന്ന നോമ്പാണ് അറഫ നോമ്പെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഈ അറഫ നോമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അനുഷ്ഠിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഹാജിമാർക്ക്, ഹജ്ജ് കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹാജിമാർക്ക് ഈ അറഫ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തില്ല. ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള മുഴുവൻ വിശ്വാസികൾക്കും ഈ അറഫ നോമ്പ് അനുഷ്ഠിക്കൽ ശക്തിയായ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്ന വളരെ മഹത്തായ ഒരു നോമ്പാണ് ഈ അറഫ ദിവസത്തെ നോമ്പെന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു നോമ്പ് അനുഷ്ഠിക്കുക. കാരണം ഈ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ട്, അതിനുള്ള അവസരമുണ്ട്, എല്ലാമുണ്ട്. അറഫ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ്, എല്ലാ കൊല്ലവും ഈ നോമ്പുണ്ട്, എന്നാൽ തന്നെയും പല ആളുകൾക്കും സംശയമുണ്ടാകും. എങ്ങനെയാണ് ഈ അറഫ നോമ്പിന്റെ നിയ്യത്ത് വെക്കേണ്ടത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും സംശയമുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് അത് പരിശോധിക്കാം, എങ്ങനെയാണ് അറഫ ദിവസത്തെ നോമ്പിന്റെ നിയ്യത്തിന്റെ രൂപം എന്നത്. അറബിയിലും മലയാളത്തിലും നമുക്കത് പഠിക്കാം. ഏതെങ്കിലും ഒരു ഭാഷയിൽ നിയ്യത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത് പറയലല്ല, മറിച്ച് അത് കരുതലാണ് പ്രധാനം. നിയ്യത്ത് അത് കരുതുകയാണ് വേണ്ടത്. നിയ്യത്ത് പറയൽ സുന്നത്തേ ഉള്ളൂ, പക്ഷേ കരുതലാണ് പ്രധാനം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം. അതോടുകൂടിയാണ് ഈ നിയ്യത്ത് നാം പറയേണ്ടത്. നിയ്യത്തിന്റെ ഫോർമാറ്റ് ഇതാണ്, നവൈത്തു സൗമവദിൻ അൻ അദാഇ സുന്നത്തി യൗമി അറഫ ലില്ലാഹി തആല. ഒന്നുകൂടെ പറയാം, നവൈത്തു സൗമവദിൻ അൻ അദാഇ സുന്നത്തി യൗമി അറഫ ലില്ലാഹി തആല എന്നിങ്ങനെ അറബിയിൽ പറഞ്ഞാൽ അത് അറഫ നോമ്പിന്റെ നിയ്യത്തായി. ഇത് മലയാളത്തിൽ പറയേണ്ടത് എങ്ങനെയാണ്? അറഫ നോമ്പിന്റെ സുന്നത്തായ നാളത്തെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. ഇങ്ങനെ മലയാളത്തിലും നിയ്യത്ത് വെക്കണം. ഒന്നുകൂടെ പറയാം, അറഫ നോമ്പിന്റെ സുന്നത്തായ നാളത്തെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. ഇങ്ങനെ മലയാളത്തിലും നിയ്യത്ത് വെക്കാം. ഈ രണ്ട് രൂപത്തിലും വച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ നെയ്യത്ത് പറയുകയല്ല മുഖ്യം, കരുതുക എന്നതാണ്. അറഫ ദിവസത്തിന്റെ തലേന്ന്, അതായത് തിങ്കളാഴ്ച, ആ രാത്രി നെയ്യത്ത് വെക്കലാണ് ഏറ്റവും നല്ലത്. സുന്നത്ത് നോമ്പായതുകൊണ്ട് തന്നെ അറഫ ദിവസത്തിന്റെ പകലിൽ, അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പായിട്ട് നെയ്യത്ത് വെച്ചാലും മതിയാകുന്നതാണെന്ന് ഷാഫി മദ്ഹബിലെ പ്രമുഖരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇതിന് നിദാനം. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നുകൊണ്ട് ചോദിച്ചു, ഓ ആയിഷ, ഇവിടെ എന്തെങ്കിലും ഭക്ഷിക്കാനായിട്ടുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇവിടെ ഒന്നും ഭക്ഷിക്കാനില്ലല്ലോ നബിയെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇന്ന് എനിക്ക് നോമ്പാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഈ നോമ്പിന്റെ നിയ്യത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് സുന്നത്ത് നോമ്പായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നോറ്റത് മുത്തലക്കായ സുന്നത്ത് നോമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സുന്നത്ത് നോമ്പിന് ഉച്ചയ്ക്ക് മുന്നേയായി നിയ്യത്ത് വെച്ചാൽ മതിയെന്നാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഈ ഹദീസ് വിശദീകരിച്ച ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് നോമ്പിന് ഉച്ചയ്ക്ക് മുന്നേയായി നിയ്യത്ത് വെച്ചാൽ മതി എന്നുള്ളതാണ്. രാത്രിയിൽ തന്നെ നിയ്യത്ത് വയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. അത് നിയ്യത്ത് മറന്നു പോകാതിരിക്കാനും മറ്റുമൊക്കെ അതാണ് നല്ലത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പുണ്യദിനത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കാനും മറ്റ് സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ മഹത്തായ അറിവ് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ സഹായകമാവാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വീഡിയോയുടെ ലിങ്ക് പരമാവധി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ ദിവസവും നമ്മുടെ വാട്സപ്പിലേക്ക് ലഭിക്കുവാനായി നമ്മുടെ ബാക്ക് ടു ജിന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.